ഇനി ഇതെല്ലാം വിധിയാണെന്നാണ് പറയുന്നത്. വിധി എന്ന് പറയുന്നത് നിങ്ങൾ തെങ്ങ കയറിയ തെങ്ങ കയറി ഇറങ്ങി കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇറങ്ങി വരാനാണ് വിധി. നടുക്ക് എന്നിട്ട് ഇറങ്ങി വന്നാൽ നടുക്ക് എന്നിട്ട് ഇറങ്ങി വരാനാണ് വിധി. മേളി ചെന്നിട്ട് ഇറങ്ങി വന്നാൽ മേളി ചെന്നിട്ട് ഇറങ്ങി വരാനാണ്. തേങ്ങ ഇട്ട തേങ്ങ ഇടാനാണ് വിധി. പറയണ എന്ത് സംഭവിച്ചാൽ വിധിയാ. നിങ്ങൾക്ക് അതിനകത്ത് താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യം ഇല്ലാതിരിക്കാനാണ് വിധി. ഇതെന്തൊരു തിയറി. ഇപ്പോ പണ്ടൊരു അമേരിക്കൻ ജേർണലിസ്റ്റിനോട് ഒരു ചോദ്യം ചെയ്യും, നിങ്ങളും ദൈവം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഒരു പെൺകുട്ടിയെ, ഒരു നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ, ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു മുട്ടാളൻ ബലാസംഗം ചെയ്യുമ്പോൾ ഞാനാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഒന്ന് ഉറക്ക കരയെങ്കിലും ചെയ്യും, അല്ലെ കുറച്ച് മണ്ണെങ്കിലും മാറിയിടും. ഞാനതിനെ ചെയ്യും, പക്ഷെ ദൈവം ഒന്നുമില്ല. അതാണ് ഞങ്ങളും ഞാനും ദൈവമായിട്ടുള്ള വ്യത്യാസം. ഇപ്പോ ഗോവിന്ദസ്വാമി ഒന്നാന്തരം മുരുക ഭക്തനാണ്, ഭയങ്കര അടിപൊളി. മറ്റേ സൗമ്യക്കും അതിനകത്ത് എന്തെങ്കിലും ആ ഷോർട്ടേജ് മാർക്ക് അവിടെ സെഷൻ മാർക്ക് കുറയാൻ യാതൊരു സാധ്യത. എന്താ അവിടെ സംഭവിച്ചത്? ഇത് ആരുടെ വിധിയാ? ആരുടെ വിധിയാ ഇത്? ഇനി അത്ര ഇന്റർഫിയറൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ജ്യോതിഷപരമായിട്ട് ഒറ്റ പോയിന്റ് പറഞ്ഞ് നിർത്താം. ജ്യോതിഷപരമായിട്ട് ജ്യോതിഷിയെ കാണുന്നതും പരിഹാരം ചെയ്യുന്നതും 100% തെറ്റാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിധിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജനസമയത്ത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ കുറെ ജ്യോതിഷികളായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, കുറെ ആളുകൾ സംവാദം നടത്തിയിട്ടുണ്ട്, നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ധർമ്മരാജ അയ്യർ എന്ന് പറയുന്ന ഒരു കെമിസ്ട്രിയുടെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, എന്റെ കോളേജിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ള വിഷയം. പുള്ളിയാണ് കുറച്ച് പഠിക്കുന്ന ആൾ. പുള്ളി ഇവിടുത്തെ ലോക്കൽ മറ്റേ പിന്നെ ആട്ടുകാൽ പശുക്കാൽ ആ മോഡലല്ല. പുള്ളി ഈ കാര്യങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്, ചിന്തിക്കുന്ന മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. പുള്ളി പറയുന്നത് ഈ പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ പരിഹാരം ഇല്ല. ജ്യോതിഷത്തിൽ എന്ത് പരിഹാരം? നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് വൈദ്യുതി ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലേ, വിധിയെ തെടുക്കാൻ വില്ലേജ് ഓഫീസർ പോലും സാധിക്കില്ല. ഇറ്റ് വോണ്ട് ഫ്ലിഞ്ച് ആൻ ഇഞ്ച് എന്നാണ് പറയുന്നത്. ഒരു ശകലം പോലും മാറില്ല. പിന്നെ നിങ്ങൾ എന്തു നോക്കുന്നത്? അങ്ങനെ നോക്കി മാറിയാൽ ജ്യോതിഷം തെറ്റാണ് അന്ധവിശ്വാസപരമായി. എന്നാണ് അവര് ഭയങ്കര നിയമങ്ങൾ ആദ്യമേ അവർക്ക് തന്നെ ചില പറഞ്ഞല്ലോ, ഒരു ഓവറിൽ 500 റൺസ് അടിക്കണമെന്ന് പറഞ്ഞ അവസ്ഥ, ആ അവസ്ഥയിലാണ് അവർ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത്. 500 റൺസ് അടിക്കാൻ പറ്റുമോ? ഇനി ഇവിടെ ഇവന്മാരെല്ലാം പിടിച്ചകത്താക്കാനുള്ള ഒന്നാന്തര നിയമങ്ങളുണ്ട് ഇവിടുത്തെ ലോക്കലോട്ട്. അവന്മാർ എന്താണ്, ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ഒബ്ജക്ഷൻ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന നിയമമാണ് 1954. ഇതിനകത്ത് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടുള്ള മാജിക്കൽ മാന്ത്രിക പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടുള്ള മരുന്നുകളും പരിഹാര നിർദ്ദേശങ്ങളും അത്ഭുത ക്രിയകളും, അതായത് നിങ്ങൾ ചരട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റേത് പോകും എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യേണ്ടുന്ന അകത്തിടേണ്ട കേസാണ് ഈ രാജ്യത്ത്. പക്ഷേ അറസ്റ്റ് ചെയ്യേണ്ട പോലീസുകാരനും വിധിക്കേണ്ട ജഡ്ജിയും അത് നടപ്പിലാക്കേണ്ട ഭരണാധികാരിയും എന്ത് ചെയ്യും? ഇവിടെ നിലവിലുള്ള ഒരു നിയമത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ഭരണഘടനയും രാജ്യത്തെ നിയമത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മനസ്സിലായോ? ദ ആക്ട് ഡിഫൈൻസ് മാജിക്കൽ റെമഡി. പൊതുവനായിട്ട് ഹോമിയോക്കാരൻ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവനെ പിടിച്ചകത്ത് വേണ്ടെന്നാണ്. ഹോമിയോക്കാരൻ വരെ അപ്പൊ കുട്ടികളുണ്ട്. നിങ്ങൾക്കറിയാം പല രാജ്യങ്ങളും, ഓസ്ട്രേലിയയിലൊക്കെ ഹോമിയോ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാനുണ്ട്, നിങ്ങളെ പിടിച്ചകത്തിട്ടു. എന്ന് വെച്ചാൽ യഥാർത്ഥ ചികിത്സ കുട്ടിക്ക് നിഷേധിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ അറിവില്ലായ്മയും നിങ്ങളുടെ വിവരമൊക്കെ എടുക്കുക. അമേരിക്കയിലൊക്കെ ഹോമിയോ മരുന്ന് വിൽക്കുന്ന സ്ഥലങ്ങൾ എഴുതി ആ അതിന്റെ കവറിന്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഒരു ഒരു ചക്ക ഇതിനകത്ത് ഇല്ല എന്ന് എഴുതി വെക്കണം പുറത്ത്. അല്ലാതെ വിറ്റ് കഴിഞ്ഞാൽ തട്ടിപ്പാണത്. പരിഷ്കൃത ലോകം, നാഗരിക ലോകം മുഴുവൻ തിരസ്കരിച്ച ഇതേ കണക്കുള്ള തട്ടിപ്പുകൾ ഇവിടെ മുക്കിന് മുക്കിന് മെഡിക്കൽ കോളേജുകൾ, മുക്കിന് മുക്കിന് ഡോക്ടർ അണ്ണാ ദുരൈ എന്നൊക്കെ പറഞ്ഞ വെച്ചേക്കുന്നു. ഹോമിയോപതിയെ കുറിച്ചൊക്കെ തന്നെ ഇവിടെ പറയുന്നത് എല്ലാം ഒറ്റ സാധനമാണ്, എല്ലാം ഒറ്റ സാധനമാണ്, ഒറ്റ ചരക്ക്, വ്യത്യാസമില്ല. അപ്പോ മാജിക്കൽ റെമഡി കൊടുക്കുന്നവർക്ക് 6 മാസം ശിക്ഷയാണ്. എല്ലാ ജ്യോതിഷികളും മാജിക്കൽ റെമഡീസ് ആണ്. ആരും ഒരു മരുന്ന് കൊടുക്കുന്നില്ല, മന്ത്രം കൊടുക്കുന്നില്ല. അവർ പറയുന്നു ഇന്ന പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് മാറ്റം ഉണ്ടാകും. അറസ്റ്റബിളാണ്. മനസ്സിലായി? ഇനി നിങ്ങൾ ഒരു ഇതൂടെ, ഇവിടെ പലരും ഇങ്ങനെ മരുന്നുകൾക്കൊക്കെ പരസ്യം ചെയ്യാറുണ്ട്. ഈ ഷെഡ്യൂളില് ഷെഡ്യൂൾ J ഓഫ് ദ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് 1945 പ്രകാരം ജെ എന്ന് പറയുന്ന ഒരു പട്ടിക ഉണ്ട്. അതിനകത്ത് താഴെ പറയുന്ന രോഗങ്ങൾക്ക് മരുന്നുകൾ ഉണ്ട് എന്ന് പബ്ലിഷ് ചെയ്യാനോ അവകാശപ്പെടാനോ പ്രചരിപ്പിക്കാനോ അഡ്വർടൈസ്മെന്റ് കൊടുക്കാനോ പാടില്ലാത്തതാണ്. കുറേ ഉണ്ട്, 45 ഡിസീസ് ഉണ്ട്. അതിൽ ഞാൻ പ്രധാനപ്പെട്ട ഒരെണ്ണം ഞാൻ പറഞ്ഞു, ഒബിസിറ്റി, തടി, തടി കുറയ്ക്കാമെന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കുക ഇന്ത്യയിൽ കുറ്റകരമാണ്. ഇന്ത്യയിൽ കുറ്റകരമാണ്, ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറയുന്നതാണ്. ഇംപ്രൂവ്മെന്റ് ഓഫ് ഹൈറ്റ്സ്, നീളം കൂട്ടുക. നീളം കൂട്ടൽ നടക്കത്തില്ല, എന്നാലും നീളം കൂട്ടുക എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കാൻ മതി. ഫെയർനെസ് ഓഫ് സ്കിൻ, ഫെയർ ആൻഡ് ലവ്ലി.
നിങ്ങളുടെ നിറം വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞ പരസ്യം നിയമപരമായിട്ട് നിങ്ങൾക്ക് അവകാശമില്ല ഈ രാജ്യത്ത്. ഡഫ്നെസ്, ബ്ലൈൻഡ്നെസ്, അന്ധത, ക്യാൻസർ, ഡയബറ്റീസ്, അഞ്ചേന പെക്ടോറിസ്, എയ്ഡ്സ്, ഡിസീസ് അണ്ടർ ദി ഷെഡ്യൂൾസ്, ഇതൊക്കെയാണ് ഇത്തരം മരുന്നുകൾ രോഗങ്ങൾക്ക് മരുന്ന് പരസ്യം ചെയ്യാൻ പാടില്ല, അവകാശം ചെയ്യാൻ പാടില്ല. നിങ്ങൾ കേട്ടില്ലോ പാരസെറ്റമോൾ ഗുളിക എന്ന് പറഞ്ഞ പരസ്യം കേട്ടിട്ടുണ്ട്, പനി വന്നാൽ ഉപയോഗിക്കും പാരസെറ്റമോൾ, പാരസെറ്റമോൾ അവർ കൊടുത്തു. പക്ഷേ ഇന്ത്യയിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട നമുക്ക് ഔഷധി എന്ന് പറയുന്ന കേരള സർക്കാർ സ്ഥാപനം പ്രമേഹ ഔഷധി മധുരയ്ക്ക് ആത്മവിശ്വാസം കൊടുത്തിരിക്കുന്ന പരസ്യം. ഇവിടെ എന്തോ ചേട്ടാ നടക്കുന്നത്. ഇനി ബ്രോഡ്കാസ്റ്റിംഗ്, ബ്രോഡ്കാസ്റ്റിംഗിന് 2013 മിനിസ്റ്റർ ഓഫ് പ്രക്ഷേപണ മന്ത്രാലയം അയച്ചൊരു കത്താണ്. ഇത്തരത്തിലുള്ള മാജിക്കൽ റെമഡീസ് പോലെയുള്ളത്, അതുപോലെ തന്നെ രുദ്രാക്ഷം സ്ത്രീകൾ മുഴുവൻ, 2015 എറണാകുളത്ത് മാത്രം 1500 രുദ്രാക്ഷമാണ് വിറ്റുപോയത്. മൊത്തം യു ജി സി ഐ എ എസ് ഐ പി എസ് സ്കീമുകളാണ് വാങ്ങിച്ചത്. സാധാരണക്കാരനെ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. 4999 രൂപ ഭർത്താവിന്റെ കുടി മാറ്റിക്കൊടുക്കും ഭർത്താവ് അറിയാതെ. അതാണ് അതിനകത്തെ കിടില പ്രോട്ടം, ഭർത്താവ് അറിയാതെയാണ് പ്രോട്ടം. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ടിവിയിൽ കാണിക്കാൻ പാടില്ല എന്ന് അയച്ച കത്താണ്. പക്ഷെ നമ്മളുടെ നോക്ക്, നമ്മളെന്താ അവിടെ കാണുന്നത്, ഇതെങ്ങനെ അങ്ങ് മേയാണ് കയറിയത്, മേലോട് മേൽ ഏതൊരുത്തരം കയറിയിരിക്കുക, ഷത്ത് കുടിക്കളയ്യ പരിപാടി തുടങ്ങി. പിന്നെ ചിലരിപ്പോ കുറെ യുക്തിവാദം ഇറക്കിയിട്ടുണ്ട് അതിനകത്ത്. എന്തറിയോ, ആണ് ഈ ചതിയിലെ വഞ്ചന. ഇവൻ യഥാർത്ഥത്തിൽ ആളുകളെ ചൂഷണം ചെയ്യാനും അവരെ കൊള്ളയടിക്കാനും വന്നിരിക്കുന്നതാണ്. പക്ഷെ അവൻ കുറച്ച് യുക്തിവാദം, ഇത് അവൻ ആരെ കൊണ്ടെങ്കിലും വിളിപ്പിക്കും, എന്താ പറയുക, വളരെ പരിഹാസ്യമായ കുറെ കാര്യങ്ങൾ വിളിപ്പിച്ചിട്ട് പറയും, ഏയ് അതങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്, അത് നിങ്ങൾ യുക്തിപൂർവ്വം ചെയ്യണം, എന്നിട്ട് അവരെ അങ്ങ് ആക്കിക്കളയും, എന്നിട്ട് അതൊക്കെ വൈറലാകുന്നു വീഡിയോ. നോക്കൂ, ഇയാൾ വെറും ജ്യോതിഷിയല്ല, യുക്തിബോധമുള്ള ജ്യോതിഷ്യൻ. ഇവനൊക്കെയാണ് മോസ്റ്റ് ഡേഞ്ചറസ് ഫെലോസ്. സാധാരണ ജ്യോതിഷ ആട്ടുകാലാദർശനം അങ്ങനെ പറയത്തില്ല, ആട്ടുകാലിന് ഒരു റേഞ്ച് ഉണ്ട്. ചില പുതിയ അണ്ണന്മാർ വന്നിട്ട് അതിനകത്ത് കുറെ യുക്തിവാദവും യാഥാർത്ഥ്യബോധത്തോടെ കയറ്റിയിട്ട് ആളുകൾ ഇവിടെ ആയി പൈക്കും, എന്നിട്ട് പറയും ചൊവ്വാദോഷം, ചൊവ്വാദോഷം ഒന്നുമില്ല, ചൊവ്വാദോഷം അവന് സാധനമില്ല, വലിയ ആളാണല്ലോ എന്ന് ചോദിച്ച് ബാക്കിയൊക്കെ ഉണ്ട്. രണ്ടുതരം തട്ടിപ്പുകാരില്ല, തട്ടിപ്പുകാരെല്ലാം ഒന്ന് തന്നെയാണ്, പിടിക്കപ്പെട്ടവരും പിടിക്കപ്പെടാം, നിങ്ങൾ മനസ്സിലാക്കുന്നവരും നിങ്ങൾ മനസ്സിലാക്കാം, അല്ലാതെ രണ്ടുതരം ഇല്ല. യുക്തിബോധമുള്ളവനും ശാസ്ത്രബോധമുള്ളവനും സാമൂഹ്യ ബോധമുള്ളവനും ചൂഷണ മനസ്സിൽ ഇല്ലാത്തവനും ഈ തട്ടിപ്പായിട്ട് നടക്കത്തില്ല.